ഹായ് ഹലോ, മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെ മറ്റാരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനർജിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് എടുക്കും. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ്. ഇതീ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഒരിക്കലും റെസനേറ്റ് ചെയ്യരുത്. അത്തരത്തിൽ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ വീഡിയോ അറിയാതെയാണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ഞാൻ നമ്മൾ നോർമലി എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ് ഇത്യാദി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. കാരണം അത്തരം വിഷമഘട്ടത്തിലിരിക്കുന്നവർ മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ. പിന്നെ നിങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കായിരിക്കാം ആ വ്യക്തിയോട് അമിതമായിട്ടൊരു ആസക്തി ഉണ്ടാവാം. അതായത് ലൈംഗികതയോടാവാം, അല്ലെങ്കിൽ അവരുടെ ഫിസിക്കലായിട്ടുള്ളൊരു ഇതിനോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആസക്തി ഉള്ളതായിട്ട് മനസ്സിലാവുന്നു. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഭയങ്കര ഒരു ഒറ്റപ്പെട്ട സിറ്റുവേഷനിക്കാം മേ ബി ഈ ഒരു വീഡിയോ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഈ ബന്ധം മറ്റുള്ളവരൊക്കെ അറിഞ്ഞിട്ട് അതൊരു എല്ലാ സ്ഥലത്തും പാടി നടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അറിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് പേരറിഞ്ഞ് ഒരു നാണക്കേടായ ഒരവസ്ഥയ്ക്കായിരിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നിങ്ങൾ ഒരുമിച്ച് നടന്നപ്പോൾ എല്ലാവരും അറിഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ നടന്ന്, പിന്നീട് നിങ്ങൾ ബ്രേക്കപ്പ് ആയപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിവാഹിതരും കൂടി ആയിരിക്കില്ല, വല്ലാത്തൊരു ആൾക്കാരുടെ പരദൂഷണവും നാണക്കേടും അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ പെട്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ സാധിക്കാവില്ല. ചിലപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ഫോൺ ഉണ്ടാവില്ല, അങ്ങനെ അത്തരം കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ശരിയായ സമയമല്ല, കറക്റ്റായിട്ടുള്ള രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം ഇങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ നിങ്ങൾ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇനി അടുത്തത് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഇത്തരത്തിലൊരു എന്താ പറയുക സാഹചര്യം വരാൻ കാരണം ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു വ്യക്തിയായിരിക്കാം കൂടുതലും. അവരുടെ ഒരു മോശം ഉപദേശം കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും, ട്രസ്റ്റ് ഇഷ്യൂസും അത് ഇതൊക്കെ വന്ന് നിറഞ്ഞ് അവസാനം ഈ നിലയിലായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, തീർച്ചയായും നിങ്ങൾക്ക് അവരെ വളരെയധികം ആവശ്യമുള്ളതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അവരില്ലെങ്കിൽ നിങ്ങളില്ല എന്ന് തന്നെ പറയാം. നിങ്ങളുടെ എല്ലാം തകർന്നു, പാടെ എല്ലാം തകർന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കേണ്ടുന്ന ഒരവസ്ഥ വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരിക്കാം ഈ സമയം ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളുള്ളത്. ഓക്കെ, ഈ ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കുറവാണ്. നിങ്ങളുടെ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ നല്ല രീതിയിൽ പിന്നോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം എന്തായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളടക്കം എന്നുള്ള കാര്യം. ഇതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് ഭയങ്കര അലസതയായിരിക്കും, ഒരു വ്യക്തിക്ക് മേ ബി ഭയങ്കര അത്യാഗ്രഹമായിരിക്കാം. അത്യാഗ്രഹം മീൻസ് ഇവളെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്വന്തമാക്കണം, മറ്റാർക്കും കൊടുക്കാതെ എന്ന രീതിയാണ്. പിന്നെ കമ്മിറ്റ്മെൻറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കാം കേട്ടോ. ഒരാൾ നല്ല രീതിയിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, മറ്റൊരാൾ ആ ഇൻവെസ്റ്റ് അതോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മേ ബി. അവർ ഓക്കെ ആസ് യൂഷ്വൽ പോലെ അങ്ങനെ പോകുന്നുണ്ടാവും. അവർ അത്ര വലിയ ഗൗരവം കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അത്തരം കാര്യങ്ങളാവും, അവർക്കൊരു ടൈം പാസ് ആയിരുന്നിട്ടുണ്ടാകാം മേ ബി, അങ്ങനെയും ചിന്തിക്കാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധങ്ങൾ ഇങ്ങനെയാണോ ഇത്തരത്തിലാണോ എന്ന് നല്ല രീതിയിൽ നോക്കിയിട്ട് മാത്രം മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഒരു പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ കാര്യങ്ങൾ അറിയുള്ളൂ. ജനറൽ റീഡിങ്ങിൽ കൂടി നമുക്ക് ആശ്വസിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നതാണ് ഇതെൻ്റെ റീഡിംഗ് ആണ് എന്ന് വിശ്വസിക്കാം, അത്രമാത്രം. ഇതിലൊരു തേർഡ് പാർട്ടി എന്തായാലും ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി എന്നുള്ള ഒരാളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാം. കൂട്ടുകാരൻ മീൻസ് ഈ രണ്ട് വശത്തുനിന്നും ഉണ്ടല്ലോ, നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും ആ സൈഡിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളൊരു വ്യക്തിയായിരിക്കാം ഇത്തരത്തിലുള്ളൊരു നിങ്ങളെപ്പറ്റി വേറെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അടുത്ത് പറഞ്ഞെത്തിച്ച് അതങ്ങനെയാണെന്ന് അവർ സത്യമാണെന്ന് വിശ്വസിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ മറച്ചു വെച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം മേ ബി. അതിന് ചിലപ്പോൾ മറ്റൊരു വ്യക്തി
ഇടയായിട്ടുണ്ടാവാം, അവർ വഴിയായിട്ടാവാം ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ കുറച്ച് പേരൊക്കെ ഈ ബന്ധത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ, അവർ പല ആൾക്കാരെ ഒരേ സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒന്നോ രണ്ടും അതിലേറെ ബന്ധങ്ങളുണ്ടാകാം. ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, ഇത്തരം കാര്യങ്ങളിൽ കൂടെ തന്നെ ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ അവർ ചിലപ്പോൾ അത്തരത്തിലായിരിക്കാം നിങ്ങളുടെ ഓഫീസിൽ ചിന്തിക്കുന്ന വ്യക്തി കേട്ടോ. എല്ലാവരുടെയും എന്നല്ല പറയുന്നത്, കുറച്ച് പേർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾക്ക് ഇവരൊരു ബലഹീനതയാണ് എന്ന് പറയാം, ഇവരില്ലാതെ നിങ്ങളെ കൊണ്ട് മുന്നോട്ട് പറ്റില്ല. അവർ എന്ത് ചെയ്താലും തല്ലിയാലും എന്ത് ചെയ്താലും എല്ലാം സഹിച്ച് ആട്ടും തുപ്പും സഹിച്ച് നമ്മൾ പിന്നാലെ നിൽക്കുന്ന ഒരവസ്ഥ, കാരണം നമുക്ക് അവരില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയാണ് കേൾക്കുന്നത് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇവർക്ക് പലതരം ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒരു ബന്ധമാവാം, ഞാൻ പറയുന്നു ഒന്നിലധികം ബന്ധങ്ങളുണ്ട് എന്ന് തന്നെ ഞാൻ പറയുന്നു. അതിലേതെങ്കിലും ഒരു ബന്ധമാവാം ഭയങ്കര ആഴത്തിലുള്ളതാണ്, ചിലപ്പോൾ നിങ്ങളായിട്ടുള്ള ബന്ധത്തിനേക്കാൾ ആഴത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിനെ ആ വ്യക്തി അങ്ങോട്ട് ആകർഷിച്ചെടുത്തത് ഒരു ബ്ലാക്ക് മാജിക് വഴിയാവാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ കൂടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നൊരു റിലേഷൻഷിപ്പിനെ പിന്തള്ളി അദ്ദേഹം അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ അതിലൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുടെ തേർഡ് പാർട്ടിയും തമ്മിൽ ആഴത്തിലുള്ള വികാരങ്ങൾ, ഒരു തീവ്രമായിട്ടുള്ള, അവരിപ്പോൾ പോകുന്ന ലൈഫിൽ അവർക്കൊരു സംതൃപ്തിയാണ്, വിജയമാണ്, ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതലായി അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങോട്ട് മാറിയത് എന്ന് വിശ്വസിക്കുക. അത് ഞാൻ പറയുന്നത് വിവാഹേതര ബന്ധം, പിന്നെ ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കേണ്ടത് കിട്ടാതെ വരുമ്പോഴാണ് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. പൊരുത്തക്കേടുകൾ തുടങ്ങുമ്പോഴാണ് എന്താ പറയുക, വിവാഹേതര ബന്ധങ്ങളും തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് ആരെങ്കിലൊക്കെ തേർഡ് പാർട്ടി ആയിട്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയ കൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൂടെ സാന്ത്വനിപ്പിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് വരും. പിന്നീട് അത് മറ്റൊരു ബന്ധത്തിലേക്ക് പോകും. കൂടുതലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്നത് അതാണ്. അവിടെയാണ് ഈ ഏജ് ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ചെറിയ പിള്ളേരായിരിക്കാം, ചേച്ചിമാർക്ക് ചിലപ്പോൾ ഇതിലൂടെ പ്രായം കൂടുതലുണ്ടായിരിക്കാം, 5 വയസ്സ് 10 വയസ്സ് ഡിഫറൻസ്. അത്തരത്തിലുള്ള പിള്ളേരാണെങ്കിലും അവരൊരു കാലഘട്ടം അവർക്ക് ടൈം പാസ്സായിരിക്കാം, അതിനുള്ള പക്വത ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പരിപൂർണ്ണ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് നിങ്ങളുടെ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയതെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ ബ്ലാക്ക് മാജിക്ക് മാറാൻ വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളിലേക്ക് മടങ്ങി വരാൻ ഒരു യൂണിവേഴ്സിൻ്റെ ടൈം ആകുമ്പോൾ മടങ്ങി വരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുക. ഇനിയിപ്പോൾ അതൊരു ശരിയായ ബന്ധമല്ല, എനിക്ക് ഇനി തുടർന്നുകൊണ്ട് പോകണ്ട എന്നാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാം. ചിലപ്പോൾ ഈ സമയം നിങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ടാകാം, ചിലപ്പോൾ അവർ പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, ബ്ലാക്ക് മാജിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വ്യക്തി ആരോ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വ്യക്തിക്ക് ഒട്ടനവധി ബന്ധങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഒരുപാട് കൺഫ്യൂഷനും കുഴപ്പങ്ങൾ, ഈ ക്രൂരത അതേപോലത്തെ രീതിയിലുള്ളത്, ക്രൂരത മീൻസ് ഇതുപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക്കോ കൂടോത്രം അങ്ങനെയുള്ള നിങ്ങളെ ലൈഫിൽ ആ റിലേഷൻഷിപ്പിലൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല എന്നാണ് നമുക്ക് ഈ കാർഡിൻ്റെ എനർജിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നിങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് കുറേ നിരാശയാണ്. മേ ബി ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെയൊക്കെ ആവാനുള്ള കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ അശ്രദ്ധയെ മുതലെടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അശ്രദ്ധയെ മുതലെടുത്തിട്ടുണ്ടാവാം. അത്തരത്തിലാകാം അദ്ദേഹം അല്ലെങ്കിൽ അവൾ നിങ്ങളിൽ നിന്ന് കന്നുപോയത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബ്ലാക്ക് മാജിക്ക് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നത് ഒരു സ്ഥിരമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു എനർജി അല്ല. പിന്നെ അവർ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മേ ബി അത് നീണ്ടു നിൽക്കാം, എന്നല്ലാതെ ഒരു കാലപരിധി കഴിയുമ്പോൾ എന്തൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ സമയം കഴിയും. പിന്നെ യൂണിവേഴ്സിൻ്റെ ഒരു അതാത് കാര്യങ്ങൾ സംഭവിക്കാനൊരു സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും കേട്ടിട്ട് ഇതാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടിയ ഒരു എന്താ പറയുക റീഡിങ്. അതിൽ പോസിറ്റീവ് ഉണ്ടാവാം, നെഗറ്റീവ് ഉണ്ടാവാം. ഞാനീ പറഞ്ഞല്ലോ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തമായ കാര്യങ്ങൾ അറിയുള്ളൂ. ഈ പറഞ്ഞതിനെ അന്ധമായി വിശ്വസിച്ച് ഈ റീഡിങ് എൻ്റെയാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരിക്കലും നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നില്ലെങ്കിൽ അപ്പം തന്നെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അതെനിക്ക് ഓക്കെ ആയില്ല, അതെനിക്കുള്ളൊരു റീഡിങ് അല്ലായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, മനസ്സിലായോ? അല്ലാതെ നമ്മൾ ഓക്കെ അത് ഞാൻ കേട്ടു, ഞാൻ അതിനെ പറ്റി ഒരുപാട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബന്ധത്തിൽ മുന്നോട്ട് ഇനി എന്ത് വേണം, എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഹൃദയത്തിനോട് ചോദിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ ചെറിയൊരു റീഡിങ്.
വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ ചെയ്യാം. ഇതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഇത് വീണ്ടും നിങ്ങൾക്ക് തന്നെ പണികളായിട്ട് എൻ്റെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ ആണ്, ഇയാൾ കുഴപ്പമില്ല, ഇയാളുടെ റീഡിങ് കുഴപ്പമില്ല, എനിക്ക് റെസനേറ്റ് തോന്നുന്നെങ്കിൽ മാത്രം റെസനേറ്റ് ചെയ്യാം, അല്ലാതെ വെറുതെ റെസനേറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ടൈം കളയണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം വിഷാനി.